ഓട്ടോക്യാഡ് 2016 വെർഷനെ പറ്റിയാണ്. അത് ഡോമ് വരുമ്പോൾ ഇങ്ങനെയാണ് പേജ് വരുന്നത്. 2D ഡ്രോയിങ്ങിലാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ആദ്യം സ്റ്റാർട്ട് ഡ്രോയിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. താഴെയായിട്ട് കമാൻഡ് ബാർസ് ഉണ്ടാകുന്നതാണ്. മുകളിലത്തെ മെനു ബാറിൽ ഡ്രോ, മോഡിഫൈ, അനോട്ടേഷൻ, ലേയേഴ്സ്, ബ്ലോക്ക്, പ്രോപ്പർട്ടീസ്, ഗ്രൂപ്പ്, യൂട്ടിലിറ്റീസ്, ക്ലിപ്പ്ബോർഡ്, വ്യൂ. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൽ പൊതുവായിട്ട് വേണ്ടി വരുന്ന ഡ്രോ, മോഡിഫൈ, അനോട്ടേഷൻസ്, ലേയേഴ്സ് വേണ്ട, ബ്ലോക്ക്സ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഓരോന്നായി ഞാൻ വിശദീകരിക്കാം. ഫസ്റ്റുമായിട്ട് ആദ്യമായിട്ട് തന്നെ കമാൻഡ് ബാർ എപ്പോഴും ലിമിറ്റ്സ് എന്ന് ആദ്യം അടിക്കണം. ലിമിറ്റ്സ് എപ്പോഴും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കോർഡിനേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കോർഡിനേറ്റ് എപ്പോഴും 0,0 എന്ന് കഴിഞ്ഞ ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് പേജ് സെറ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. പേജ് ഇപ്പോൾ A4, A3 അങ്ങനെയുള്ള സൈസുകളിലാണ് സാധാരണ സെറ്റ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള വലിയ ഞാനിവിടെ ഇപ്പം 500 കൊടുത്ത് എൻ്റർ അടിക്കുന്നു. അതിനുശേഷം ഇസഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇസഡ് എന്ന കമാൻഡ് സൂം എന്നതിന് വേണ്ടിയാണ്. ഇസഡ് അതിന് ശേഷം എ എന്നുള്ളത് ഓൾ സൂം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം യൂണിറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. യൂണിറ്റ്സ് സെറ്റ് ചെയ്യുന്നതിനായിട്ട് UN എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. അടുത്തതായിട്ട് ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരുന്നു. അതിനകത്ത് നമ്മൾ ഡെസിമൽ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വാല്യൂസ് 0, അതായത് ഇപ്പോൾ 100 കൊടുക്കുകയാണെങ്കിൽ 100 എന്നുള്ള വാല്യൂ വരും. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 100.0, ഇതിനകത്ത് 100.00 എന്ന് വരും. നമ്മൾ 0 സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ യൂണിറ്റ്സ് ഇൻ സ്കെയിൽ, യൂണിറ്റ്സ് ടു സ്കെയിൽ ഇൻസേർട്ടഡ് കണ്ടൻ, അതിനകത്ത് ഇഞ്ചസ്, ഫീറ്റ്, മൈൽസ്, മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അതായത് നമ്മൾ ഡ്രോയിങ്സിൻ്റെ അനുസരിച്ചിരിക്കും. അതായത് നമ്മൾ മില്ലിമീറ്റർ സെലക്ട് ചെയ്യുക, ദെൻ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഗ്രിഡ് ഷേപ്പിലുള്ളത് ഓഫ് ചെയ്ത് വെക്കുക. നമ്മുടെ ഡിസ്പ്ലേ ഡ്രോയിങ് ഗ്രിഡ് ഇപ്പോൾ ഓൺ ആണ്, അത് ഓഫ് ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് കാണാവുന്നത് ലൈൻ. ലൈൻ നമ്മൾ ആദ്യം യൂസ് ചെയ്യുക. ലൈൻ സാധാരണ ലൈൻ വരയ്ക്കുന്ന പോലെയാണ്. സ്ട്രെയിറ്റ് ലൈനാണ് വേണ്ടതെങ്കിൽ നമ്മൾ F8 പ്രസ് ചെയ്യുക. നമുക്ക് F8 പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ട്രെയിറ്റ് ലൈനുകളാണ് കിട്ടുന്നത്. മുകളിൽ നീല കളറിലായിട്ട് വാല്യൂസ് ചേഞ്ച് ആവുന്നുണ്ട്. നമ്മൾ കീബോർഡിൽ വാല്യൂ ഇപ്പോൾ 200 എന്ന് കൊടുത്ത് എൻ്റർ അടിച്ചു. 200 ഓട്ടോമാറ്റിക്കലി ഡൗണായിട്ട് ലൈൻ വരുന്നുണ്ട്. 200 കൊടുക്കുന്നു. അടുത്തത് 200 കൊടുക്കുന്നു. മുകളിലേക്ക് 200 കൊടുത്തതിന് ശേഷം ഡബിൾ എൻ്റർ അടിച്ച് കഴിയുമ്പോൾ കമാൻഡ് മാറുന്നു. അടുത്തതായിട്ട് പോളി ലൈൻ. പോളി ലൈൻ എന്ന് പറയുമ്പോൾ ലൈനും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം. ആദ്യം നമ്മൾ യൂസ് ചെയ്തത് ലൈനാണ്. അടുത്ത് നമ്മൾ പോളി ലൈൻ 200 അതായത് ആദ്യം നമ്മൾ ലൈൻ എന്ന കമാൻഡ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മാറി മാറി ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ആവുന്നു. നമ്മൾ പോളി ലൈൻ ഉപയോഗിച്ച് വരച്ചതിനകത്ത് ഏതേലും ഒരു ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു ടോട്ടൽ ആ മൊത്തമായിട്ടത് സെലക്ട് ആയി വരുന്നു. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അടുത്തതായിട്ട് സർക്കിൾ. സർക്കിളിനകത്ത് നമുക്ക് സെൻറ്റർ റേഡിയസ് സർക്കിളുണ്ട്, ഡയമീറ്റർ ഉണ്ട്, സെൻറ്റർ ആൻഡ് ഡയമീറ്റർ, 2-point സർക്കിളുണ്ട്, 3-point സർക്കിളുണ്ട്, ടാൻ റേഡിയസ് സർക്കിളുണ്ട്, ടാൻ റേഡിയസ്, അടുത്ത് ടാൻ. അടുത്തത് സെൻറ്റർ റേഡിയസ് സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പർട്ടിക്കുലറായിട്ട് ഒരു സെൻറ്റർ ആ സർക്കിളിന് വേണ്ടി എടുക്കുന്നു, ഡ്രോ ചെയ്യുന്നു. സർക്കിളിൻ്റെ റേഡിയസ് ആണ് പറയുന്നത്. സർക്കിളിൻ്റെ റേഡിയസ് ഞാനിപ്പോൾ ഇവിടെ 20 കൊടുത്ത് ഒന്നു. അടുത്തതായിട്ട് സെൻറ്റർ ഡയാമീറ്റർ സർക്കിൾ. അതിനും സെൻറ്റർ ഒരു സർക്കിളിന് ഒരു സെൻറ്റർ നമ്മൾ കണ്ടുപിടിച്ച് ഡയാമീറ്റർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഡയാമീറ്റർ നമ്മൾ കൊടുക്കുന്നത് 20 കൊടുക്കും. അടുത്ത് 2-point സർക്കിൾ. 2-point സർക്കിൾ എന്ന് പറയുമ്പോൾ ഇതിന് 2